വിവാഹാവധി നിഷേധിച്ചപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി അവധി നേടിയെടുത്ത യുവതിയെ വീണ്ടും പീഡിപ്പിച്ച് സൗദിയിലെ സ്ഥാപനം. പ്രസവാവധി കൊടുക്കാതെയാണ് സൗദിയിൽ മലയാളി നഴ്സിനോട് ഇക്കുറി സ്ഥാപന അധികാരികൾ പകരം വീട്ടിയത്. ഇതോടെ സൗദിയിൽ തന്നെ പ്രസവിക്കേണ്ടി വന്ന യുവതിക്ക് ഒടുവിൽ സഹായവുമായി എംബസി അധികൃതരും ജീവകാരുണ്യ പ്രവർത്തകരും എത്തിയതോടെ ഇന്നലെ അമ്മയും കുഞ്ഞും നാട്ടിലെത്തി. കോട്ടയം അരീക്കര പാണ്ടിക്കാട് സ്റ്റീഫന്റെ മകൾ ടിൻഡുവാണ് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ നവജാത ശിശുവുമായി നാട്ടിലേക്ക് മടങ്ങിയത്. അബഹയിലുള്ള സ്വകാര്യ പോളിക്ലിനിക് അധികൃതരാണ് ടിൻഡുവിന് അവധി നിഷേധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തത്. ഇതോടെ പ്രസവമെടുത്തിട്ടും നാട്ടിലേക്ക് പോരാൻ വഴിയില്ലാതെയായി. പ്രസവാവധി അനുവദിക്കണമെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ മാനേജ്മെന്റിനോട് ടിൻഡു അഭ്യർത്ഥിച്ചിരുന്നു. ഇത് പരിഗണിക്കാമെന്ന് ആദ്യഘട്ടത്തിൽ ഉറപ്പു പറഞ്ഞ മാനേജ്മെന്റ് പിന്നീട് വാക്കുമാറ്റി. ഇതിനിടയിൽ കഴിഞ്ഞ മാസം പെൺകുഞ്ഞിന് ടിൻഡു ജന്മം നൽകി. 3 വർഷത്തെ കരാറിലാണ് ടിൻഡു സ്റ്റീഫൻ സൗദിയിൽ ജോലി തേടിയെത്തിയത്. അവകാശപ്പെട്ട വാർഷികാവധി ആദ്യ വർഷം തന്നെ മാനേജ്മെന്റ് നിഷേധിച്ചിരുന്നു. വിവാഹത്തിന് പോലും നാട്ടിലേക്ക് വിടാൻ മടിച്ചു. അതിനാൽ മാനേജ്മെന്റിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് അന്ന് നാട്ടിലെത്താൻ സാധിച്ചത്. വീണ്ടും പ്രസവമെടുത്തപ്പോൾ കാര്യം കമ്പനിയെ അറിയിച്ചു. അവധി വേണമെന്നും പറഞ്ഞു. ആദ്യം അവധി നൽകാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വാക്കുമാറ്റുകയായിരുന്നു. തനിക്ക് യാത്ര നിഷേധിക്കുന്നതായി മനസ്സിലാക്കിയ ടിൻഡു ഇന്ത്യൻ എംബസിയുടെ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. എംബസിയുടെ നിർദ്ദേശപ്രകാരം ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് യുവതിക്ക് ആവശ്യമായ സഹായം നൽകാനായി കോൺസുലേറ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തന കമ്മിറ്റി അംഗങ്ങളും ഖമീസിലെ സാമൂഹ്യ പ്രവർത്തകരുമായ ബിജു നായർ, അഷ്റഫ് കുറ്റിച്ചൽ എന്നിവരെ ചുമതലപ്പെടുത്തി. ഇവർ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ മാനേജ്മെന്റിന്റെ ആവശ്യപ്രകാരം 30,000 റിയാലിന്റെ ഗ്യാരണ്ടിയും മറ്റൊരു ക്ലിനിക്കിൽ നിന്ന് നഴ്സിനെയും ടിൻഡുവിന് പകരമായി തരപ്പെടുത്തി കൊടുത്തു. സ്പോൺസറുടെ തുടർച്ചയായ നിസ്സഹകരണത്തെ തുടർന്ന് അബഹ ഗവർണറെയും മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചു. ടിൻഡുവിനെ ഹുറൂബാക്കി, അതായത് സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയതായി പ്രഖ്യാപിച്ച് വിമാനത്താവളത്തിൽ നിന്ന് പോലീസിനെ ഉപയോഗിച്ച് തിരിച്ചിറക്കിയും ലേബർ ഓഫീസിലും കോടതിയിലും കേസ് കൊടുത്തും ഉപദ്രവിച്ചിരുന്നു. അതിനാൽ പെട്ടെന്ന് തിരിച്ചു പോകാനാകില്ലെന്ന് കരുതിയിരുന്നു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രാർത്ഥനയും സാമൂഹ്യ പ്രവർത്തകരുടെയും അധികൃതരുടെയും ഇടപെടലുമാണ് ഇപ്പോൾ ഈ അമ്മയ്ക്കും കുഞ്ഞിനും തുണയായത്. ഉടൻ തന്നെ ടിൻഡുവിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്ന് ജവാസാത്ത് ഡയറക്ടർ ജനറലിന് ഗവർണറുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനൊപ്പം തന്നെ ടിൻഡുവിന് നിഷേധിക്കപ്പെട്ട അവകാശങ്ങളെയും ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മനുഷ്യാവകാശ കമ്മീഷനെയും ധരിപ്പിച്ചു. അതിനാൽ കമ്മീഷനും ജവാസാത്ത് മേധാവിയും സംയുക്തമായി സ്പോൺസറെ വിളിച്ചു വരുത്തി 2 ദിവസത്തിനകം എക്സിറ്റ് വിസ നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ഫൈനൽ എക്സിറ്റ് നൽകാൻ സ്പോൺസർ നിർബന്ധിതനായി. സഹായിച്ചവർക്ക് നന്ദി പറഞ്ഞാണ് ഇന്നലെ രാത്രി കൈക്കുഞ്ഞുമായി ടിൻഡു നാട്ടിലേക്ക് മടങ്ങിയത്.